കോടഞ്ചേരിയിൽ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടുപന്നിയെ ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശപ്രകാരം വെടിവെച്ചു കൊന്നു. കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ അനുമതി നൽകാൻ തദ്ദേശ സ്ഥാപന മേധാവിമാർക്ക് അധികാരം നൽകിയതിനു ശേഷം ആദ്യമായി പന്നിയെ വെടിവെച്ചു കൊന്നത് കോടഞ്ചേരിയിലാണ്. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഞാളിയത്ത് യോഹന്നാന്റെ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടുപന്നിയെയാണ് വെടിവെച്ചു കൊന്നത്. തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്കും സെക്രട്ടറിമാർക്കും കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ നിർദ്ദേശം നൽകി സർക്കാർ അനുമതി നൽകിയ ശേഷം ഇവരുടെ അനുമതിയോടെയുള്ള ആദ്യ കാട്ടുപന്നിയെയാണ് കോടഞ്ചേരിയിൽ വെടിവെച്ചു കൊന്നത്. പഞ്ചായത്തിൻ്റെ കൃഷിഭൂമിയിലിറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെക്കുവാനുള്ള അനുമതി വോളണ്ടറി വൈൽഡ് ലൈഫ് വാർഡൻ എന്ന പദവി പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 12 വാർഡിൽ ഇറങ്ങിയ കാട്ടുപന്നിയെ കൃഷി നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇറങ്ങിയ പന്നിയെ വെടിവെക്കുവാൻ തോക്ക് ലൈസൻസുള്ള ഞാളിയത്ത് രാജു എന്ന് പറഞ്ഞ ആൾക്ക് അനുമതി കൊടുക്കുകയും അദ്ദേഹം പന്നിയെ വെടിവെക്കുകയും ചെയ്തിട്ടുണ്ട്. തോക്ക് ലൈസൻസുള്ള ബാബുവാണ് പന്നിയെ വെടിവെച്ചത്. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകി കഴിഞ്ഞ ദിവസമാണ് സർക്കാർ ഉത്തരവിറക്കിയത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ അനുയോജ്യമായ മാർഗത്തിലൂടെ കൊല്ലാൻ ഗ്രാമപഞ്ചായത്ത് നഗരസഭ കോർപ്പറേഷൻ തലവന്മാർക്കും സെക്രട്ടറിമാർക്കും അധികാരം നൽകുന്നതാണ് ഉത്തരവ്. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളുടെ തലവന്മാർക്ക് ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ എന്ന പദവിയും നൽകിയിട്ടുണ്ട്. അതേസമയം വിഷപ്രയോഗത്തിലൂടെയോ ഷോക്കേൽപ്പിച്ചോ സ്ഫോടവസ്തുക്കൾ ഉപയോഗിച്ചോ കാട്ടുപന്നികളെ കൊല്ലാനാവില്ല. സംസ്ഥാനത്ത് ജനവാസ മേഖലകളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനെ തുടർന്നാണ് സർക്കാർ നടപടി. CTV പ്രാദേശിക വാർത്ത കോടഞ്ചേരി.